അഫ്സൽ അഫ്സൽ ഞാൻ ഞാനിപ്പോത്താം അഫ്സൽ പൂക്കോട് എന്ന് പറയുന്നത് മറ്റൊരു സംഘടനയുമില്ലാത്ത എസ് എഫ് ഐക്ക് മൃഗീയാധിപത്യമുള്ള എസ് എഫ് ഐ മാത്രമുള്ള ഒരു ക്യാമ്പസാണ്. ആ ക്യാമ്പസിൽ ഒരു വിദ്യാർത്ഥിയെ എസ് എഫ് ഐയുടെ യൂണിറ്റ് സെക്രട്ടറിയും അവിടുത്തെ യൂണിയൻ ചെയർമാനും അവിടുത്തെ എസ് എഫ് ഐയുടെ പ്രധാന യൂണിയൻ അംഗവും ഒക്കെ ചേർന്ന് ക്യാമ്പസിലിട്ടും ഹോസ്റ്റലിലിട്ടും ഇത്തരത്തിൽ നട്ടലിനും അടിനാവിക്കും ഒക്കെ ചവിട്ടിക്കൂട്ടി ചോരയിൽ കുളിച്ച രീതിയിൽ ആ ഹോസ്റ്റൽ റൂമിലിട്ട് അടച്ച് ഭക്ഷണം കൊടുക്കാതെ രണ്ടു ദിവസം അവിടെ കിടത്തിയിട്ട് നിങ്ങളുടെ സംഘടനയിലെ അതിൻ്റെ മുകളിലുള്ള ഒരു കമ്മിറ്റി അറിഞ്ഞില്ല എന്നാണോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ സംഘടനയ്ക്ക് ഗുരുതരമായ പ്രശ്നമുണ്ട് അഫ്സൽ. ബാക്കിയൊക്കെ ശരിയാണല്ലോ അല്ലേ? അല്ലോ ബാക്കിയൊക്കെ ശരിയാണല്ലോ. നിങ്ങൾ ഈ മറ്റേ നിങ്ങളുടെ അഭിപ്രായം എന്റെ വായിൽ കുത്തിക്കയറ്റരുത്. ഞാൻ ചോദിച്ചല്ലോ 3 ദിവസം ഭക്ഷണം കൊടുത്തില്ല എന്ന് പറയാൻ നിങ്ങളുടെ ആശയം. അതിപ്പോ ആര് ചെയ്താവട്ടെ, അവിടുത്തെ വിദ്യാർത്ഥി ചെയ്താവട്ടെ, നിങ്ങൾ പറയുന്നത് എത്തപ്പ ചെയ്തുവെന്നാണ്. 3 ദിവസം പട്ടിണി കിട്ടൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഓരോ ആരോപണം കൂടെയും മുന്നോടിച്ചതാണ്. എന്തിനടിസ്ഥാനത്തിലാണ് എനിക്ക് അറിഞ്ഞോളാം. ശരി, അപ്പൊ ഞാനത് പറയാം. അതിനു മുമ്പ് ബാക്കി കാര്യങ്ങളൊക്കെ അഫ്സൽ തർക്കമില്ലല്ലോ. അതിനു മുമ്പ് അല്ല, ഞാനത് പറയാം അഫ്സലെ, ഞാനത് പറയാം. അതിനു മുമ്പ് ഇത്തരത്തിൽ ക്യാമ്പസിലും ഹോസ്റ്റലിലും ഇട്ട് കൊല്ലാക്കൊല ചെയ്ത് ചതച്ച് ഇഞ്ച പരുവത്തിലാക്കി ആന്തരികാവയങ്ങളൊക്കെ പരിക്കേൽക്കുന്ന രീതിയിൽ ഉപദ്രവിച്ച് ഹോസ്റ്റൽ റൂമിൽ ഇട്ടു, അതുവരെ ഓക്കെ ആണോ? അതുവരെ ഓക്കെ ആണോ അഫ്സലെ? കോളേജിന്റെ അന്വേഷണ റിപ്പോർട്ടിൽ റാഷിൽ നടന്നിട്ടുണ്ട് എന്ന് കോളേജ് അന്വേഷണ ബോർഡ് പറഞ്ഞതാണ്. അല്ല, അതുവരെ ഓക്കെ ആണോ? അല്ല, ഭക്ഷണം കൊടുക്കാത്ത പറയുമ്പോ അഫ്സലിന് പൊള്ളേണ്ട കാര്യം എന്താണ്? അതുവരെ ഓക്കെ ആണോ അഫ്സലെ? അതിൽ നിങ്ങളുടെ സംഘടനാ നേതൃത്വം ഉണ്ടെന്നുള്ളത് ഓക്കെ ആണോ അഫ്സൽ? അതിൽ നിങ്ങളുടെ സംഘടനാ നേതൃത്വം ഉണ്ടെന്നാരും ഓക്കെ ആണോ? എങ്കിൽ ഭക്ഷണത്തിന് ഞാൻ മറുപടി പറയാം. അതിൽ നിങ്ങളുടെ സംഘടനാ നേതൃത്വം, പൂക്കോട്ടെ നിങ്ങളുടെ സംഘടനയുടെ പ്രധാന നേതാക്കൾ ഈ നരമേധത്തിൽ പങ്കാളികളാണ് എന്ന കാര്യത്തിൽ സംശയമില്ലല്ലോ, ഉണ്ടോ? 18 പ്രതികളിൽ 4 പേർ അവിടെ ഉണ്ടായിരുന്ന എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അടക്കമുള്ള എസ് എഫ് ഐയുടെ പ്രവർത്തകരായിരുന്നു. സാർ, എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി അടക്കം പ്രവർത്തകം എന്ന് പറയാം. യൂണിറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ക്യാമ്പസിലെ എസ് എഫ് ഐയുടെ നേതാവാണ്, എസ് എഫ് ഐ നയിക്കേണ്ട ആളാണ് അല്ലേ? ഞാനും എന്നെ എസ് എഫ് ഐ പ്രവർത്തകങ്ങൾ പറയാറുണ്ട്. എസ് എഫ് ഐ യൂണിറ്റ് സെക്രട്ടറി എന്ന് പറഞ്ഞ ആ ക്യാമ്പസിൽ എസ് എഫ് ഐ നയിക്കുന്ന ആളാണോ? എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സംസ്ഥാനത്ത് എസ് എഫ് ഐ നയിക്കുന്ന ആളാണോ? അല്ല, പറയൂ പറയൂ. അഫ്സലെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചു തരാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് തവിട് പോലത്തെ ഒരു ദ്രാവകമാണ് വയറ്റിലുണ്ടായിരുന്നേ, അത് ദഹനെന്തോ ദ്രാവകമാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചു തരാം. സർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തെളിവുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തെളിവ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് തെളിവ്. എന്താണ് സാർ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ 3 ദിവസമായി അവന്റെ ആമാശയത്തിലേക്ക് ഒന്നും പോയിട്ടില്ല. ഒരു തവിടിന് നിറത്തിലുള്ള ഒരു ദഹന എന്താണ് ഒരു ദഹന ദ്രാവകമാണ് വയറ്റിലുണ്ടായിരുന്നത്. അച്ഛൻ പറയുന്നു, സിദ്ധാർത്ഥന്റെ അച്ഛൻ പറയുന്നു, ഒരു കുറച്ച് വെള്ളമെങ്കിലും കൊടുക്കാമായിരുന്നു ചോദിക്കുന്നു. ഒന്നും വിശ്വാസം ഇല്ല അല്ലേ? എന്താണ് ഞാൻ അയച്ചു തരാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാര്യങ്ങൾ പിടിക്കുവാണോ? അഫ്സൽ അവിടെ എസ് എഫ് ഐക്ക് ഒരു പങ്കുമില്ലാന്ന് പറയും. 3 നേരം ഭക്ഷണം കൊടുക്കാതിട്ട് കൊന്നതിനെ പറ്റി പറയുമ്പോഴേക്ക് ഭക്ഷണം കൊടുക്കാത്തതിൽ പിടിച്ചെന്ന് ആള് കയറും അല്ലേ? എന്താണത് കാരണം എന്നേ? ബാക്കി ബാക്കി ക്യാമ്പസിലിട്ട് കൊല്ലാക്കൊല നടത്തിയതിനെ കുറിച്ച് അഫ്സലിന് ഒരു പ്രശ്നവുമില്ല. ഭക്ഷണം കൊടുക്കാത്തതാണ് അഫ്സലിന്റെ പ്രശ്നം അല്ലേ? ഞാൻ പറയാം. പറയൂ. എന്തുകൊണ്ട് എനിക്ക് പൊള്ളുന്നു ചോദിച്ചു?
ഇന്നത്തെ ദിവസവും ഇന്നത്തെ ദിവസം രാഹുൽ ഇത് എസ് എഫ് ഐക്കും റിയാധിപത്യമുള്ള ജനാധിപത്യമില്ലാത്ത പൂക്കോട് ക്യാമ്പസ് അല്ല, നമ്മുടെ ചർച്ചയാണ്. ഇവിടെ അഫ്സലിന് സംസാരിക്കാൻ അവസരമുണ്ട്. അഫ്സൽ പറയൂ. കോൺഗ്രസിന്റെ അച്ചാരൊക്കെ കൈ വെക്കുക, കോൺഗ്രസിന്റെ അച്ചാരം വാങ്ങിയ വർത്താനൊക്കെ കൈ വെക്കുക. നിങ്ങളുടെ സംഘടനാ നേതൃത്വം, സംഘടനാ നേതൃത്വം ഒരു 22-കാരനെ തല്ലിക്കുന്ന കഥ പറ. നിങ്ങൾ ഇറങ്ങിയെന്ന് പോകുന്നേ, കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഇയാള് ചർച്ചക്കില്ലെങ്കിൽ ചർച്ച നടക്കില്ലേ? എന്ത് ചർച്ചയാ? ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്നിട്ട് ഞാൻ ചർച്ചയ്ക്കില്ല പോലും. ഇയാളുമായിട്ട് ചർച്ച ചെയ്യണമെന്ന് ആർക്ക് നിർബന്ധം? ഇറങ്ങി പോണം. ഹേ, കുറെ നേരമായിട്ട് വരട്ട് കാണല്ലോ. ഞാൻ ചർച്ചയ്ക്കില്ല, ചർച്ചയ്ക്കില്ല, ഇറങ്ങി പോണം. ഇമ്മാതിരി ഉളുപ്പില്ല, ന്യായീകരണം പറയാതിരിക്കാൻ. നിങ്ങൾക്ക് നാണമുണ്ടോ ഒരു വിദ്യാർത്ഥി സംഘടനയായിട്ട് ഇങ്ങനെ പ്രവർത്തിക്കാൻ? ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കി, കെട്ടിത്തൂക്കിയതിന് ശേഷം 18-ാം തീയതി അവൻ കൊല്ലപ്പെടുന്ന ദിവസം നീ എല്ലാം കൂടി ഒരു പരാതി ഡ്രാഫ്റ്റ് ചെയ്തുകൊണ്ട് വരിക. ഒരു പെൺകുട്ടിയെ ആ ചെറുപ്പക്കാരൻ അപമര്യാദ പെരുമാറി എന്ന് പറഞ്ഞിട്ട് അവധി ദിവസം ഞായറാഴ്ച കോളേജുകാരൻ പരാതി വാങ്ങിക്കുന്നു. ആ ചെറുപ്പക്കാരൻ മരിച്ച് മണ്ണോടടിഞ്ഞ ദിവസം ആ കോളേജിൽ ഒരു ഇടതുപക്ഷ സംഘടനാ നേതാവായ അധ്യാപിക അടിയിൽ ഒപ്പിടുന്നു ഇവൻ കുറ്റം ചെയ്തു എന്ന് പറഞ്ഞു. അമ്മാതിരി തോന്നിവാസവും തെണ്ടിത്തരവെല്ലാം കാണിച്ചിട്ട് ന്യായീകരിച്ചിട്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വയറ്റിൽ ചോറുണ്ടോ, വയറ്റിൽ ചോറുണ്ടോ, വയറ്റിൽ വേറെ എന്തെങ്കിലും ആണോ? 18-ാം തീയതി മരിച്ചു. 19-ാം തീയതി സംസ്കാരമടക്കം കഴിയുന്നതിലേക്കാണ് ഒരു ചെറുപ്പക്കാരൻ പരാതി, ആ കള്ളപ്പരാതി മുന്നോട്ട് പോകുന്നു. 26-ാം തീയതി നിന്റെയൊക്കെ ഷോ കണ്ടുകൊണ്ടിരിക്കാൻ സൗകര്യമില്ല. കുറെ നേരമായിട്ട് പറയണല്ലോ, ഇല്ലാത്ത അവക്കാതി എവന്റെയൊക്കെ സ്ഥിര ഏർപ്പാടുണ്ടല്ലോ. കുമാരവിള സഖാവിന്റെ പഴയ ഏർപ്പാട് പണ്ടൊക്കെ പറയും. മറ്റ് പാർട്ടിയിൽപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കന്മാർക്കെതിരായിട്ടായിരുന്നു ഉമ്മാരി പരാതിയുമായിട്ട് വരുന്നത്. ഇന്നൊരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ച് കൊന്ന് കെട്ടിത്തൂക്കി, അതിനുശേഷം ആ ചെറുപ്പക്കാരന്റെ അച്ഛൻ ഇരിക്കുമ്പോ ഇവനൊക്കെ ആദ്യം പറഞ്ഞത് എന്താ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഇവനൊക്കെ പോയി ജയിക്കുന്നേ, 20-ൽ 20 ഇവനൊക്കെ ജയിക്കുക, അല്ലെങ്കിൽ ഈ രാജ്യം ഇവനൊക്കെ ഭരിക്കുക. എന്നാലെങ്കിലും ഈ അക്രമം നിർത്തുവോ? ഈ ക്യാമ്പസുകൾക്കകത്ത് കാണിക്കുന്ന ഈ തെണ്ടിത്തരങ്ങൾ നിർത്തുവോ? അതിന്റെ വൈകുന്നേരം വന്നിരുന്നിട്ട് ഇവൻ എന്തായി ചോദിക്കുന്നത്? എസ് എഫ് ഐയുടെ പ്രതിനിധി, ഞാൻ എന്റെ ജീവിതത്തിൽ ചർച്ചയിൽ പങ്കെടുത്തിട്ടുള്ള ഒരാളല്ല. നമ്മുടെ ഈ വാക്കുകൾ വൈകാര്യമാവുന്നതും ഇതുപോലുള്ള വാക്കുകളൊക്കെ വരുന്നത് ഈ വിഷയത്തിന് പ്രശ്നമുണ്ടാണോ? ഈ വിഷയത്തിന്റെ വൈകാര്യ പ്രശ്നം കൊണ്ടാണ് പ്രേക്ഷകർക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. എനിക്ക് മനസ്സിലായി. അഫ്സൽ എന്തായാലും പോയി. അഫ്സലിനോട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചു. പട്ടിണിക്ക് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നക്ഷത്രം പോലെ ഉണ്ടെന്നേ അത് അച്ഛൻ ജയപ്രകാശ് അടക്കം പറയുന്നതാണ്. അഫ്സൽ എന്തുകൊണ്ടാണ് അതിൽ പിടിച്ച് ഒരു $1,000,000 ചോദ്യം പോലെ എന്നാ വായിക്ക് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മനസ്സിലാവുന്നില്ല. അഫ്സലിന് വേണേ അയച്ചുതരാം. എന്തായാലും അഫ്സൽ ചർച്ചയിൽ നിന്ന് പോയി. അഫ്സലിന് വേണേ ഞാൻ ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അയച്ചുതരാം, വായിച്ചങ്ങ് ബോധ്യപ്പെടുക. തിരികെ എത്താൻ കണ്ടു ഇടവേളയ്ക്ക് ശേഷം.